നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയം ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ബഹിരാകാശ ശേഷി തെളിയിക്കുക മാത്രമല്ല അതിശയകരമാം വിധം കുറഞ്ഞ ചിലവ് എന്ന സവിശേഷതയ്ക്ക് അടിവരയിടുകയും ചെയ്തിരുന്നു 2014ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു താരതമ്യം നടത്തിയപ്പോൾ ഇന്ത്യയുടെ ബജറ്റ് സൗഹൃദ ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് ലോകം ശ്രദ്ധിച്ചിരുന്നു 74 മില്യൺ ഡോളർ വിലയുള്ള ഇന്ത്യയുടെ മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ 100 മില്യൺ ഡോളർ ചെലവിട്ട് ഗ്രാവിറ്റി എന്ന ചലച്ചിത്രത്തിനേക്കാൾ കുറവാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നാസയുടെ സമാനമായ ചൊവ്വാ ദൗത്യമായ മാമിന് ഏകദേശം 10 മടങ്ങ് ചെലവ് വന്നിരുന്നു ഇപ്പോഴിതാ ബഹിരാകാശ യാത്രകളുടെ ചെലവ് താങ്ങാനാവാതെ നട്ടം തിരിയുകയാണ് ശാസ്ത്രലോകത്തെ വമ്പന്മാരായ അമേരിക്കയും റഷ്യയും ആഗ്രഹമുണ്ടെങ്കിലും ചെലവിന്റെ വലുപ്പത്തിൽ ആശങ്കയിലാണ് മറ്റ് രാജ്യങ്ങളും ചെലവേറിയ റഷ്യൻ ലൂണ 25 തകർന്നു ചെലവ് കുറഞ്ഞ ചന്ദ്രയാൻ 3 ആകട്ടെ വിജയക്കൊടി നാട്ടി അതോടെ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് ആഗോള അംഗീകാരമായിരിക്കുകയാണ് അമേരിക്ക റഷ്യ ചൈന ബഹിരാകാശ ഗവേഷണങ്ങളിൽ മുൻനിരക്കാർ മൂവരുടെയും നടപടികളെല്ലാം വളരെയേറെ രഹസ്യാത്മകം പരസ്പരം തോൽപ്പിക്കണം പണത്തിന്റെ ആർഭാടം കാണിക്കണം വേണ്ടി വന്നാൽ ബഹിരാകാശം യുദ്ധവേദിയാക്കണം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കണ്ടെത്തണം ഇതിനൊക്കെയാണ് മൂന്ന് രാജ്യങ്ങളും ബഹിരാകാശ ഗവേഷണം വിനിയോഗിച്ചത് ലോകത്ത് എന്ത് നടന്നാലും അറിയണമെന്നാണ് അമേരിക്കയുടെ വാശി മറ്റുള്ളവരുടെ ഉപഗ്രഹങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് ചൈന റഷ്യയും അമേരിക്കയും ഒരു കാലത്ത് ബഹിരാകാശ യുദ്ധം വരെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇരുവരും തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റു രാജ്യങ്ങളെ സഹായിക്കില്ല ബഹിരാകാശ ഗവേഷണങ്ങളുടെ അതിഭീമമായ ചെലവ് മറികടക്കാൻ അമേരിക്ക ഇലോൺ മസ്കിനെ പോലുള്ള സ്വകാര്യ സാമ്പത്തിക ഭീമന്മാരെ ആശ്രയിക്കുകയാണ് റഷ്യ ബഹിരാകാശ ഗവേഷണ രംഗത്തു നിന്ന് തന്നെ പിന്മാറുന്നു എന്ന് വേണം കരുതാൻ ഇന്ത്യ ഇതുവരെ കൈവരിച്ച ബഹിരാകാശ നേട്ടങ്ങൾ കണക്കിലെടുത്താൽ യുഎസിനൊപ്പം ആർട്ടമിസ് രാജ്യങ്ങളെ മുഴുവൻ നയിക്കാനുള്ള ശേഷി നമുക്കുണ്ട് റഷ്യയും ചൈനയുമായി ചേർന്ന് ആർട്ടമിസ് ഉടമ്പടിക്ക് സമാന്തരമായൊരു കൂട്ടായ്മയുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ റഷ്യയുടെ ലൂണ 25 ബഹിരാകാശ പേടകത്തിന്റെ പരാജയം തിരിച്ചടിയായി ചന്ദ്രയാൻ 3 വിജയത്തോടെ ആർട്ടമിസിൽ ഇന്ത്യ നേതൃത്വം നൽകണമെന്നത് അമേരിക്കയുടെ ആവശ്യവുമായി ഗ്രഹാന്തര ദൗത്യങ്ങളിൽ ഓർബിറ്ററുകൾ ലാൻഡറുകൾ റോവറുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലുള്ള മികവ് ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യ തെളിയിച്ചിരിക്കുകയുമാണ് ചന്ദ്രയാൻ 3 റോവർ പ്രാരംഭ ദിശയിലുള്ള ഒന്നാണെന്നുള്ളത് വളരെ ശ്രദ്ധേയവുമാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്